ടോട്ടൽ നമ്പർ ഓഫ് സ്പീഷീസ് എത്ര സ്പീഷീസ് ഉണ്ട് അതിൻ്റെ എണ്ണമാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി. അപ്പോൾ നമ്മൾ അപ്പോൾ അതിന് അതിനർത്ഥം ഏരിയ കൂടുമ്പോൾ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടും. ഇപ്പോൾ നമ്മുടെ പറമ്പിലുള്ള സ്പീഷീസിൻ്റെ എണ്ണം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനേക്കാളും കൂടുതലായിരിക്കും നമ്മുടെ രാജ്യത്തുള്ള സ്പീഷീസിൻ്റെ എണ്ണം. കാരണം ഡൈവേഴ്സ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ കൂടുതൽ ഏരിയ ഉള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ഡൈവേഴ്സായിട്ടുള്ള കണ്ടീഷൻ ഉണ്ടാവും. അപ്പോൾ കൂടുതൽ സ്പീഷീസേഷൻ ഉണ്ടാകുന്നു. അപ്പോൾ സ്പീഷീസ് ഏരിയയും സ്പീഷീസ് ഡൈവേഴ്സിറ്റിയും നമ്മളൊരു ഗ്രാഫ് വരച്ചാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുക ഒരു അത് കൂടുക എന്തായാലും കൂടുമായിരിക്കും. ഇവിടെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി, ഇവിടെ ഏരിയ ആണെങ്കിൽ ഏരിയ കൂടുമ്പോൾ എന്തായാലും സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടും. നമ്മളാദ്യം വിചാരിക്കും ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനാണെന്ന്, പക്ഷേ അങ്ങനെയല്ല. സത്യത്തിൽ അത് ഇങ്ങനൊരു കർവാണ്. അതായത് ആദ്യം ഏരിയ കൂടുമ്പോൾ സ്പീഷീസ് ഡൈവേഴ്സിറ്റി നന്നായി കൂടും, പിന്നീട് അങ്ങോട്ട് ചേഞ്ച് ഇല്ല. അപ്പോൾ എന്തായിരിക്കും ഇതിന് കാരണം? നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഏരിയ കൂടുമ്പോൾ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടുക എന്ന് നമ്മൾ പറഞ്ഞു. ഏരിയ കൂടുമ്പോൾ ഡൈവേഴ്സായിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടാവും. അപ്പോൾ പല അപ്പോഴാണ് സ്പീഷീസിൻ്റെ ഡൈവേഴ്സിറ്റി കൂടുക. പക്ഷേ ഒരു പരിധിക്ക് കൂടുതൽ ഏരിയ കൂടുമ്പോൾ വലിയ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ ഒരു കാട്ടിലൂടെ നടന്നു, അപ്പോൾ കാട്ടിലൂടെ അവിടെയുള്ള സ്പീഷീസിൻ്റെ എണ്ണമൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു നദിയുടെ തീരത്ത് പോയി. അപ്പോൾ അവിടെ വേറെ കണ്ടീഷൻ ഉണ്ട്, അപ്പോൾ അവിടെയും സ്പീഷീസ് കൂടും. അപ്പോൾ ഈ രണ്ടു കൂടി ടോട്ടൽ സ്പീഷീസ് നമ്പർ എന്ന് പറയുന്നത് ഈ ഫോറസ്റ്റിൻ്റെ സ്പീഷീസ് നമ്പറിനേക്കാളും കൂടുതലായിരിക്കും. പക്ഷേ നമ്മൾ വീണ്ടും പോയി ചോദിക്കും, വീണ്ടും പോകുമ്പോൾ ചിലപ്പോൾ വീണ്ടും ഒരു കാടായിരിക്കും. അപ്പോൾ ഈ കാടിലുള്ള സെയിം സ്പീഷീസ് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ സ്പീഷീസിൻ്റെ എണ്ണം കൂടുന്നില്ല. അപ്പോൾ ആദ്യമൊക്കെ ഏരിയ കൂടുമ്പോൾ സ്പീഷീസിൻ്റെ എണ്ണം കൂടുമെങ്കിലും പിന്നെ ഏരിയ കൂട്ടിയാലും സ്പീഷീസിൻ്റെ എണ്ണം കൂടുന്നില്ല. അപ്പോൾ ഇത് ഈ ഗ്രാഫ് നമുക്ക് സിമിലർ ആണ്. അതായത് നമ്മൾ ഇവിടെ എക്സ് ആക്സിസ് ഇവിടെ വൈ ആക്സിസ് എടുക്കുകയാണെങ്കിൽ വൈ ഈസ് ഈക്വൽ ടു സി എക്സ് റേസ് ടു സെഡ് എന്ന് പറയുന്ന ഇക്വേഷൻ ചെയ്യുമ്പോൾ അതിന് സാമ്യത്തെ പോലെയാണ് ഈ ഗ്രാഫ് ഉള്ളത്. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആണെങ്കിൽ ഇവിടെ ഏരിയ ആണെങ്കിൽ ഈ ഗ്രാഫ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം, എസ് ഈസ് ഈക്വൽ ടു സി എ റേസ് ടു സെഡ്. ഓക്കെ, അപ്പോൾ എന്താണ് സെഡ്? സെഡ് എന്ന് പറയുമ്പോൾ ഈ എക്സ്പൊണൻ്റ് ആണ്. അപ്പോൾ ഈ സെഡ് എന്ന് പറയുന്നത് വൺ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. കാരണം എക്സ് ഈസ് ഈക്വൽ ടു എം എക്സ് ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഗ്രാഫാണ് വരിക. പക്ഷേ ഇനി അഥവാ സെഡ് എന്ന് പറയുന്നത് വണ്ണിനേക്കാളും കൂടുതലാണെന്ന് വിചാരിക്കാം, ഇപ്പോൾ ടു ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഗ്രാഫ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ എന്ന് പോലുള്ള ഗ്രാഫ്, ഇങ്ങനത്തെ ഗ്രാഫായിരിക്കും വരിക. ഇവിടെ നമ്മൾ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഏരിയ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഇതിൻ്റെ എക്സ്പെരിമെൻ്റലായിട്ട് നമ്മൾ നോക്കുമ്പോൾ സെഡ് എപ്പോഴും വണ്ണിനേക്കാളും ചെറുതാണ് വരിക. അത് പോയിൻറ്റ് വണ്ണിനും പോയിൻറ്റ് ടുവിൻ്റെ ഇടയ്ക്കാണ് ഈ സെഡ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗ്രാഫ് ഈ ഷേപ്പിലിരിക്കുന്നത്. പിന്നെ ഇതിൽ വേറൊരു സംഭവം കൂടിയുണ്ട്, എസ് സി സി കൊണ്ട് സി ഇൻറ്റു എ റേസ് ടു സെഡ്. എന്താണ് സി? സി എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ കർവിൻ്റെ ഹൈറ്റ്. ഇപ്പോൾ ഉദാഹരണത്തിന് സി കൂടുതൽ ആവും ആണെങ്കിൽ ഈ ഗ്രാഫ് ഇങ്ങനെയായിരിക്കും വരിക, സി കുറവാണെങ്കിൽ ഇങ്ങനെയായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ സി കൂടുമ്പോൾ ഏരിയ കുറവായിരിക്കും പോലും കൂടുതൽ സ്പീഷീസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിലെ സി കൂടുതലായിരിക്കും.